ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡി വോക്ക് മീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അതായത് വേറെ ഫയലിൽ കോഡ് ചെയ്തിട്ട് അതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാന്ന് പഠിച്ചു അതിനുമ്പോ നമ്മൾ നോട്ട് ചെയ്തിന്റെ കുറെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ആദ്യം പോയി കാണുക എന്നിട്ട് വേണം ഈ ടുോറിൽ വരാൻ കാരണം ഈ ട്വറിൽ നമ്മൾ എക്സ്പ്രസ് ജേസ് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കാണ് പഠിക്കാൻ പോകുന്നത് പക്ഷെ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൂടുതലും കഴിഞ്ഞ ട്യൂട്ടോറിയൽ ടോറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പക്ഷെ അത് ടൈമില്ലാത്തതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് മുതൽ ഓർഡറിൽ വേണം നിങ്ങൾ പഠിക്കാൻ നോട്ട് ജേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ വെബ് ഡെവലപ്പിനെ കുറച്ച് ഒന്നാരില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്റെ ചാനലിൽ പോയിട്ട് ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടാൽ മതി അതിൽ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ടാവും വീഡിയോ എന്ന് പറഞ്ഞ ടാബ് ഉണ്ടാവും പ്ലേലിസ്റ്റിൽ പോകേണ്ട വീഡിയോസ് എന്നുള്ള ടാബിൽ പോയിട്ട് ഏറ്റവും സ്ക്രോൾ ചെയ്തതിനു ശേഷം ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടാൽ മതി അത് മുതൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും എന്താണ് വെബ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് വർക്ക് ആവണെന്ന് നോക്കാം അപ്പൊ ഇനി നമുക്ക് അധികം വായിക്കാണ്ട് നമുക്ക് എക്സ്പ്രസ് ജയ്സിലേക്ക് കിടക്കാം അപ്പൊ എക്സ്പ്രസ് ചെയ്ത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ചെറുതായിട്ട് പറഞ്ഞുതരാം എക്സ്പ്രസ് ജേസ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിം വർക്ക് ആണ് അതായത് റിയാക്ടർ റീഡക്സ് ഉണ്ട് പി എച്ച് പിക്ക് ലാർവെൽ ഉണ്ട് പൈത്ത ഫ്ലാസ്കും ജാങ്കോ ഉണ്ട് അതേപോലെ നോട്ട് ജേസിൻ്റെ ആണ് എക്സ്പ്രസ് ജയസ് പക്ഷേ എക്സ്പ്രസ് ജേഴ്സ് അല്ലാണ്ട് വേറെ കുറേ ഫ്രെയിംവർക്കുണ്ട് ഫോർ എക്സാമ്പിൾ ഫെതേഴ്സ് ഡോട്ട് ജേസ് എന്നുള്ളൊരു ലൈറ്റ് വെയിറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് എക്സ്പ്രസ് ആണ് അപ്പം നോഡ് ഉണ്ടെങ്കിൽ അതിലപ്പം എപ്പോഴും എക്സ്പ്രസ് ജേസ് ഉണ്ടാവും പക്ഷെ ഫെദർ ജേസും ആൾമോസ്റ്റ് എക്സ്പ്രസ് പോലെയാണ് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളൂ അപ്പോൾ ഞാൻ തിയറി മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കല കാണിച്ചത് എന്താണ് എക്സ്പ്രസ് ജേയസ് അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്രസ് ജയസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് എൻ പി എം ഇൻസ്റ്റാൾ എക്സ്പ്രസ് എന്നടച്ചാൽ മതി ഇത് എന്റർ അടിച്ചാൽ നിങ്ങൾ നിങ്ങളതിൽ ഇൻസ്റ്റാൾ ആവും അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാക്കേജ് ഡോട്ട് ജെഎസിൻ്റെ ഉള്ളിൽ ഡെപ്പൻഡൻസിനുള്ളിൽ കാണാൻ പറ്റും എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വേർഷനും കാണാൻ പറ്റും പിന്നെ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടി നമ്മളിവിടെ കോൺസ്റ്റ് എക്സ്പ്രസ് എഴുതും ഈസ് ഈക്വൽ ടു റിക്വയർ ഈ റിക്വയറിനുള്ളിൽ നമ്മൾ ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ എക്സ്പ്രസ് എഴുതും അപ്പൊ ഈ എക്സ്പ്രസ് എന്നുള്ള പാക്കേജാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ എക്സ്പ്രസ് ആക്ച്വലി ഒരു മെത്തേഡ് ആണ് അപ്പൊ ആ മെത്തേഡ് നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ അത് നമ്മൾ വേറെ വേരിയബിൾ സ്റ്റോർ ചെയ്യണം അപ്പം അതിനുവേണ്ടി ഇവിടെ കോൺസ്റ്റ് ആപ്പ് ഇസ് ഈക്വൽ ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ കോൾ ചെയ്യും എക്സ്പ്രസ് മെത്തേഡ് ആപ്പിനുള്ളിൽ കോൾ ചെയ്യും അപ്പം നിങ്ങൾ ഇപ്പം റിയാക്ട് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ റിയക്റ്റിന്റെ ഹുക്സിൽ യൂസ് സ്റ്റേറ്റും യൂസ് എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒരു മെത്തേഡ് ആക്കിയിട്ടാണ് വിളിച്ചത് അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഇത് നോട്ട് ചെയ്സിലാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ആദ്യം നമ്മൾ കോൺസ്റ്റ് സെർവർ നീതും ഈസ് ഈക്വൽ ടു എച്ച് ടി ടി പി മെത്തേഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനം നമ്മളിവിടെ ക്രിയേറ്റ് സെർവർ എഴുതും റിക്വസ്റ്റ് കോമ റെസ്പോൺസ് എടുക്കും കാരണം അത് അതിൻ്റെ ഉള്ളിലൊരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും എഫ് റിക്വസ്റ്റ് ഡോട്ട് യു ആർ എൽ അതായത് ബ്രൗസർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള യു ആർ എൽ സ്ലാഷ് ആണോ ചെക്ക് ചെയ്യും അതാണെങ്കിൽ നമ്മളിവിടെ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഹെഡ് എഴുതും റൈറ്റ് ഉള്ളിൽ നമ്മൾ ടു ഹൺഡ്രഡ് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടാണ് ഞാനിവിടെ ജസ്റ്റ് വാക്ക് ത്രൂ ചെയ്യുന്നത് നമ്മളിവിടെ അതിൻ്റെ കണ്ടൻറ് ടൈപ്പ് ചെയ്തും പിന്നെ നമ്മളിവിടെ റെസ്പോൺസ് ഡോട്ട് എൻ്റെ എഴുതും അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറെ ലൈനിലാണ് ഈ കോഡ് എഴുതുന്നത് അപ്പോൾ ആ ഒരു അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അനുസരിച്ച് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എഴുതിയത് പക്ഷേ ഈ ഒരു സാധനം ഇത് മാത്രമല്ല പല സാധനങ്ങളും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്രസ് ഉള്ളത് ഇനിയിപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എക്സ്പ്രസ് ഡോട്ട് ജെഎസിൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മേലെ വന്നിട്ട് ആപ്പ് ഡോട്ട് ഗെറ്റ് എന്ന് എഴുതും കാരണം നമ്മൾ ബ്രൗസറിൽ ഫയൽ തുറക്കുമ്പോൾ റെസ്പോൺസ് അങ്ങോട്ട് കൊടുക്കുകയാണ് അവിടെ നിന്നൊന്നും എടുക്കണില്ല അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ഗെറ്റ് എന്ന് എഴുതും നമ്മൾ ബ്രാക്കറ്റ് ഇടും ഡബിൾ കോഡ്സ് സ്ലാഷ് ഇടും നമ്മൾ കോമ ഇടും റിക്വസ്റ്റ് കോമ റെസ്പോൺസ് എഴുതും സാധാരണ നമ്മൾ മെത്തേഡ് എഴുതുന്ന പോലെ ടിത്തിനുള്ളിൽ നമ്മൾ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ടിവിടെ നമ്മൾ ഹോം എന്ന് എഴുതാം ഉള്ളൂ അപ്പം ഇത്രയും സിമ്പിൾ ആണ് എക്സ്പ്രസ് ചെയ്ത് നമ്മൾ കോഡ് ആക്കി തരുന്നത് അപ്പം ഇങ്ങനെ എഴുതിയെങ്കിൽ നമുക്ക് റെസ്പോൺസ് ഡോട്ട് എൻഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ചെയ്തോ അത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഈ ഒരു ഫംഗ്ഷൻ ചെയ്ത് തരും ഫോർ എക്സാമ്പിൾ നമ്മൾ റൈറ്റ് ഹെഡ് കണ്ടന്റ് ടൈപ്പ് കൊടുക്കുന്നത് ഇവിടെ ഓൾറെഡി ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഒരു ഫയൽ അപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെന്ന് വെച്ചാൽ എഫ് എസ് ഡോട്ട് റീഡ് ഫയൽ ചെയ്തിട്ടൊക്കെ നമ്മൾ അപ്പെൻഡ് ചെയ്തത് അപ്പൊ അതൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ എക്സ്പ്രസ് ചെയ്തിന് പറ്റും അപ്പൊ ഇനി നമുക്ക് ഇത് മൊത്തം റിമൂവ് ചെയ്തിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ആപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ അതായത് എക്സ്പ്രസ് മെത്തേഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിൾ അപ്പം ഈ ഡോട്ട് ഗെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ എച്ച് ഡി പി മെത്തേഡാണ് അത് നമ്മളെ നോട്ട് ചെയ്സിൽ കാണാത്തൊരു മെത്തേഡാണ് അത് അപ്പോൾ നിങ്ങളിപ്പോൾ നോട്ട് ചെയ്സിനാണ് ഈ ഗെറ്റ് മെത്തേഡ് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഇസ് ഈക്വൽ ടു ഗെറ്റ് എന്നൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു സാധനമാണ് സിംപിൾ ആക്കിയിട്ട് നമുക്കിവിടെ ആപ്പ് ഡോട്ട് ഗെറ്റിൽ തരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഗെറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കണം നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ ഡെവലപ്പർ ആണെങ്കിൽ നമ്മൾ എ പി ഐൻ്റെ കോഴ്സിൽ പഠിച്ചിട്ടുണ്ട് ഗെറ്റ് പോസ്റ്റ് പുട്ട് ഡിലീറ്റ് എന്താണെന്ന് അപ്പോൾ ഗെറ്റ് എന്ന് വെച്ചാൽ ഈ ഒ ആർ എപ്പോൾ ഓപ്പൺ ചെയ്യും അതായത് ഈ സ്ലാഷ് എന്നുള്ള പാത്തിക്ക് എപ്പോൾ പോകും അപ്പോൾ നമ്മൾ നമ്മളിതിനുള്ളിൽ എഴുതിട്ടുള്ള എല്ലാ കണ്ടന്റും ആ പാർട്ടിക്ക് റെൻറ്റർ ചെയ്ത് കൊടുക്കും അപ്പം അതായത് ഒരു ഒരു യൂസർ വെബ് പേജിൽ പോയിട്ട് ഈ ഗെറ്റ് വിളിക്കുമ്പോൾ നമ്മൾ ഉള്ള എല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസറിന് കൊടുക്കുകയാണ് പക്ഷേ ആ യൂസർ ഇപ്പോൾ പോസ്റ്റാണ് വിളിക്കണമെന്ന് വെച്ചാൽ ആ യൂസറിൻ്റെ ഡാറ്റ എങ്ങോട്ട് പാസ് ചെയ്യണം അതായത് ബാക്കെൻഡേക്ക് വരാണ് അതിപ്പോൾ പുട്ടാണെങ്കിലും ബാക്ക് എൻഡേക്ക് വരാണ് കാരണം അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡിലീറ്റ് എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ എ പി ഐ കോസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ എന്റെ എ പി ഐ ടു കണ്ടിട്ടില്ലെങ്കിൽ അതാദ്യം പോയി കാണുക പക്ഷെ ഇതൊക്കെ നമ്മൾ ഇതിലും കവർ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പോഴല്ല ഫ്യൂച്ചർ ടുട്ടോറിയൽസിൽ അപ്പൊ ഗെറ്റ് എന്ന് വെച്ചാൽ ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഡാറ്റ കൊടുക്കല് ഇപ്പം നമ്മൾ ഈ ഗറ്റ് കാണുമ്പോൾ ബാക്ക് എൻഡിക്കാണ് ഗെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതൊരു ഫ്രണ്ട് എൻ പോയിന്റ് ഓഫ് വ്യൂന്ന് കണ്ടാൽ മതി അപ്പം അത് ഗെറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എൻഡിക്കാണ് ഗെറ്റ് ചെയ്യണത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എൻ്റിൽ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കണ്ടാൽ മതി പിന്നെ ഈ ഡബിൾ കോഡ്സിനുള്ളിൽ വന്നിട്ടുള്ള ഈ സ്ലാഷാണ് നമ്മൾ സാധാരണ റിക്വസ്റ്റ് ഡോട്ട് യു ആർ ഇൽ ഇസിക്കൽ ടു ഇക്കൾഡ് സ്ലാഷ് കൊടുത്തത് നമ്മളെ പാത്തനിയും പിന്നെ നമ്മൾ കോമേഴ്സ് ഇട്ടൊരു ഫംഗ്ഷൻ വിളിക്കും അപ്പോൾ ഈ ഫംഗ്ഷൻ റിക്വസ്റ്റ് കൊടുക്കും റെസ്പോൺസ് കൊടുക്കും പിന്നെ നമുക്ക് ഇത് വർക്ക് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പോർട്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പം അതിനുവേണ്ടി നമ്മൾ ഇവിടെ സാധനം ചെയ്യേണ്ട പോലെ കോൺസ്റ്റ് പോർട്ട് ഇസിക്കൽ ടു പ്രോസസ് ഡോട്ട് ഇ എൻ വി ഡോട്ട് പോർട്ടൽ നേടും ടമൽ ഓർ അപ്പോൾ ഈ പോർഷൻ ഉണ്ടാകാൻ ചെക്ക് ചെയ്യും അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ഓർ ഇട്ടിട്ട് ത്രീ തൗസൻഡ് വണ് വിളിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ത്രീ തൗസൻഡ് വൺ ആ ടു ഓ ഫോർ അങ്ങനെ എന്തുവാണല്ലോ കൊടുക്കാൻ പറ്റും പക്ഷെ ഞാൻ യൂഷ്വലി ത്രീ തൗസൻഡ് വണ്ണാണ് കൊടുക്കാറ് കാരണം എൻ്റെ റിയാക്റ്റ് എപ്പോഴും ത്രീ തൗസൻഡിലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ത്രീ തൗസൻഡ് വൺ കൊടുക്കാറ് ഇട്ട് നമ്മൾ ഇവിടെ സാധനം ചെയ്യേണ്ട പോലെ ആപ്പ് ഡോട്ട് ലിസ്സൺ എഴുതും ഇതിനുള്ളിൽ നമ്മൾ പോർട്ട് എഴുതും പിന്നെ രണ്ടാമത്തെ പാരമീറ്റർ ഓപ്ഷനിലാണ് അത് വേണം ഇട്ടാൽ മതി അത് വേണമെങ്കിൽ ജസ്റ്റ് നോർമലി പോർട്ട് മാത്രമേ എഴുതിയാൽ മതി പക്ഷേ നമുക്ക് അത് പോർട്ടൽ റൺ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ മെത്തേഡ് വിളിച്ചതിനേഷൻ കൺസോൾ ഡോട്ട് ലോഗിന് ഉള്ളിൽ നമുക്കിവിടെ സെർവർ റണ്ണിങ് ഓൺ പോർട്ടൽ കൊടുക്കാം നമുക്ക് ഈ സെമി കോളർ റിമൂവ് ചെയ്യാം നമുക്ക് ഈ സൈഡ് ബാറും ക്ലോസ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്തതിനെ നമുക്ക് ഇത് ടെർമിനലിൽ ചെക്ക് ചെയ്യുമ്പോൾ റൺ ആവേണ്ടതാകുന്നു നമുക്കിവിടെ സർവർ റണ്ണിങ് ഓൺ ത്രീ തൗസൻഡ് വൺ എന്നുള്ള കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ സെർവർ റെഡി ആയിരുന്നതാണ് ഇനി നമ്മൾ ബ്രൗസറിൽ പോയതിനു ശേഷം ഇവിടെ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ത്രീ തൗസൻഡ് വണ്ണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹോം കാണാൻ പറ്റും പിന്നെ നമ്മളിവിടെ പോയിട്ട് ഈ ഹോം നമ്മളിപ്പോൾ ഒരു എച്ച് വൺ ടാങ്കിൻ്റെ ഉള്ളിലിടണം ഫോർ എക്സാമ്പിൾ എച്ച് വൺ ടുള്ളിൽ ഇട്ടു ശേഷം നമ്മളിവിടെ ബാക്കി പോയിട്ട് ഇത് റീഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഹോം കാണുന്നുണ്ട് പക്ഷെ ഇത് എന്തുകൊണ്ട് ജെയ്സൺ ആയില്ല അപ്പം നമ്മളിവിടെ നെറ്റ്വർക്ക് ടാബിൽ പോയിട്ട് ഇത് റീഫ്രഷ് ചെയ്തതിനേഷം ലോക്കൽ ഹോസ്റ്റിൽ പോയതിനേഷം ഇപ്പോൾ താഴെ പോയി നമുക്ക് ഹെഡറിൽ കാണാൻ പറ്റും കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് സ്ലാഷ് എച്ച് ടി എം എൽ അപ്പം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്തു തന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് കസ്റ്റമൈഡ് ചെയ്യേണ്ടി വന്നില്ല പക്ഷേ ഇതിപ്പോൾ എങ്ങനെ ജെയ്സൺ ആക്കും അപ്പൊ ജെയ്സൺ ആക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് ജസ്റ്റ് ഈ സെൻഡ് മാറ്റിയിട്ട് ഇവിടെ ജെയ്സൺ കൊടുത്താൽ മതി ഇതിപ്പോൾ സേവ് ചെയ്തതിനേഷം ബാക്കി പോയിട്ട് ഇത് റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ജെയ്സൺ ടെക്സ്റ്റ് കിട്ടും പിന്നെ ഇവിടെ ലോക്കൽ ഹോസ്റ്റൽ എക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ജെയ്സൺ കാണാൻ പറ്റും അപ്പൊ അത്രയും സിമ്പിൾ ആണ് എക്സ്പ്രസ് ജേസിൽ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജെയ്സൺ സെൻറ്റർ അല്ലാണ്ട് റെൻഡർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് എടുക്കും അത് നമ്മൾ കൂടുതലും ടെമ്പ്ലേറ്റ് റെൻഡറിങ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മൾ പി എച്ച് പി എച്ച് എം ൽ എഴുതുമല്ലേ അതേപോലെ നോട്ട് ജെഎസിന്റെ കോഡ് എച്ച് എം എൽ എഴുതാൻ പറ്റും സാധാരണ ഫോർ ലൂപ്പും ഇഫ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ റെൻഡറിംഗ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇ ജെഎസ് എന്ന് പറഞ്ഞിട്ടൊരു ടെംപ്ലേറ്റ് ഉണ്ട് പിന്നെ ഹാംബർഗർ എന്ന് പറഞ്ഞിട്ട് വേറെ ടെമ്പ്ലറ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് അങ്ങനെ മൂന്നാല് ടെമ്പ്ലറ്റ്സ് ഉണ്ട് നോട്ട് ചെയ്സിന് വേണ്ടിയിട്ട് അത് ചെയ്തതിന് നമുക്ക് നോട്ട് ജേസ് എച്ച് ടി എമ്മിൽ ഉള്ളിൽ എഴുതാൻ പറ്റും സാധാരണ പി എച്ച് പി ചെയ്യണ പോലെ അപ്പം ആ കേസിൽ നമ്മൾ ആ ഫയൽ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെൻഡർ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ സാധാരണ നമ്മൾ കഴിഞ്ഞ ഡി ചെയ്ത പോലെ ഒരു ഫയലാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫയൽ ആയിരിക്കും ചെയ്യാം അപ്പം അതിന്റെ എക്സാമ്പിൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേറൊരു ഔട്ട് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺടാക്റ്റിനുവേണ്ടി വേറെ ഡൌട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് ചെക്ക് ചെയ്തിട്ട് വെക്കുന്ന കാര്യങ്ങള് ചെയ്തത് അപ്പോൾ ഈ കേസിൽ നമുക്കത് വേണ്ട ഈ കേസിൽ നമുക്ക് ജസ്റ്റ് ഈ സെയിം സാൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഈ സ്ലാഷിന്റെ കോൺടാക്ട് കൊടുത്താൽ മതി നമുക്ക് ഈ ടെക്സ്റ്റും കോൺടാക്ട് നോക്കാം ഇപ്പൊ സേവ് ഇതിനു ശേഷം നമ്മൾ ബാക്കി പോയിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്താൽ നമുക്ക് ഇവിടെ സാധാരണ ഹോം കിട്ടും നമ്മൾ സ്ലാഷ് കോൺടാക്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ കോൺടാക്ട് കിട്ടും ഇവിടെ നമുക്ക് കോൺടാക്ട് ഫയൽ ആണ് കിട്ടിയത് ഇപ്പം ഇപ്പൊ നമ്മൾ സൂം ഔട്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും കോഡ് ഒക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നത് അതായത് കുറെ ഇഫ് കണ്ടീഷനും ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ലൈനിലാണ് നമുക്ക് അതിന്റെ കോഡ് കിട്ടുന്നത് ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ലാഷ് പോയാൽ ഹോം കാണിക്കണം കോൺടാക്റ്റ് പോയാൽ കോൺടാക്ട് കാണിക്കണം പക്ഷേ ഈ രണ്ടല്ലാണ്ട് വേറെ വേറെ യു ആറിൽ പോയാൽ നമുക്ക് ഫോർ സീറോ ഫോർ എർ കാണിക്കണം അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതിനേഷം ഈ യു ആർ എല്ലിന്റെ പാർട്ടി നമ്മൾ ഇവിടെ ജസ്റ്റ് സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി ഇത് അപ്പോൾ ഇതിൽ രണ്ടിലല്ലാത്ത എന്തിലേക്ക് പോയി കഴിഞ്ഞാലും അത് ഫോർ സീറോ ഫോറിന്റെ മെസ്സേജ് നമ്മൾ കാണിക്കും അപ്പം അതിനുവേണ്ടി നമുക്ക് എച്ച് വണിൻ്റെ ഉള്ളിൽ ഇവിടെ ഫോർ സീറോ ഫോർ എന്ന് എഴുതാം നമുക്ക് ഈ ജേസൺ മാറ്റിയിട്ട് സെൻഡ് കൊടുക്കാം ഇപ്പം സേവ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പോയതിനു ശേഷം ഇവിടെ നമ്മൾ റിഫ്രഷ് ചെയ്ത് ഇവിടെ കോണ്ടാക്ട് കിട്ടും ഇപ്പോൾ കോൺടാക്റ്റിന് പറ്റാൻ നമ്മൾ പ്രൊഫൈലിന് പോകണം ഇത് റൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർ ജീറോ ഫോർ എടുവരുന്നത് പക്ഷേ ഫോർ ജീറോ ഫോർ വന്നിട്ടും നമ്മളിവിടെ സ്റ്റാറ്റസ് കോഡ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ടൂ ഹൺഡ്രഡ് അപ്പം ഈ സ്റ്റാറ്റസ് കോഡിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് സക്സസ് ആയോ അല്ലെങ്കിൽ ഫെയിൽ ആയോ അല്ലെങ്കിൽ സെർവർ ടൈം ഔട്ട് ആയോ അതാണ് നമ്മൾ ഇതിൽ കൂടെ നോക്കുന്നത് അപ്പം എപ്പോഴും സ്റ്റാറ്റസ് കോഡ് നമ്മൾ നമ്മളെ റെസ്പോൺസിന് അനുസരിച്ചിട്ട് മാറ്റണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഫൈൽ തന്നെ ഫയൽ ഇല്ല അപ്പം ഫയൽ ഇല്ലെങ്കിൽ നമ്മൾ നോട്ട് ആണ് കൊടുക്കുന്നത് ഫോർ സീറോ ഫോർ എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഫോർ സീറോ ഫോർ എന്നുള്ള ആ സെയിം സ്റ്റാറ്റസ് കോഡ് ആയിരിക്കണം നമ്മൾ ഇതിനുള്ളിലും കൊടുക്കേണ്ടത് ഇപ്പം സ്റ്റാറ്റസ് കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിട്ട് റെസ്പോൺസ് ഡോട്ട് സെന്റിന്റെ മേലെ വന്നിട്ട് നമ്മൾ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് എന്ന് എഴുതും ഇട്ട് നമ്മൾ ബ്രാക്കറ്റ് വന്നിട്ട് ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത് നമ്മൾ നമ്മളിവിടെ എല്ലാ നമ്പർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല ജസ്റ്റ് ഫോർ സീറോ ഫോർ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത് കാരണം ഡിഫോൾട്ടായിട്ട് ടു ഹൺഡ്രഡ് ആണ് വരാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി അല്ലൊന്നും ടു ഹൺഡ്രഡ് എഴുതേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കിവിടെ ഇത് എറാൻ വേണ്ടി നമുക്കിവിടെ ഫോർ സീറോ ഫോർ എന്ന് കൊടുക്കാം ഇത് ഇപ്പൊ സേവതിനു ശേഷം നമ്മൾ ബാക്കി പോയിട്ട് ഇത് റൺ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഫോർ സീറോ ഫോറും ഉണ്ട് ഇവിടെ റെഡ് കളറും ഉണ്ട് അതായത് ഇങ്ങനത്തെ ഒരു പാത്ത് ഇല്ല നോട്ട് ഫൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന്റെ വേറെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ എ പി ഐ വിളിക്കുമ്പോൾ അതായത് നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു എ പി ഐ ഫെച്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പ്രൊഫൈൽ നല്ല എ പി ഐ ഫെച്ച് നോക്കുമ്പോ നിങ്ങളെ കോഡ് ബ്രേക്ക് ആവേണ്ടി വേണ്ടി നിങ്ങൾക്ക് ഓരോ കണ്ടീഷനെത്താം അപ്പൊ എഫ് സ്റ്റാറ്റസ് കോൾഡ് ഇസീക്യൂട്ടിക്യൂട്ട് ടു ഹൺഡ്രഡ് അപ്പൊ അതിന്റെ അർത്ഥം അത് സക്സസ് ആണ് അപ്പാണെങ്കിൽ മാത്രമേ ആ എടുക്കുക അപ്പോൾ സക്സസ് അല്ലെങ്കിൽ ആ ഡാറ്റ എടുക്കേണ്ട ആ രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് വാലിഡേഷനും ചെയ്യാൻ പറ്റും ഇനി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്റെ പോലെ സിംപ്ലിസിറ്റഡ് ആളാണെങ്കിൽ നിങ്ങൾക്ക് റെസ്പോൺസോട്ട് സ്റ്റാറ്റസ് ും സെൻ്റ രണ്ട് ലൈനിലെഴുതേണ്ട ആവശ്യമില്ല അത് അതൊരു ലൈനിലേ എഴുതാൻ പറ്റും നമുക്ക് ഈ റെസ്പോൺസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മാലത്ത് ലൈനിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത് ചെയിനിങ് എന്ന് പറയും നമ്മൾ സാധാരണ ജവാ സ്ക്രിപ്റ്റിൽ ചെയിനിങ് ചെയ്യണ പോലെ സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ സെയിം ഔട്ട് പുട്ടാണ് കിട്ടുന്നത് ഈ പ്രൊഫൈൽ പോയി കാണാൻ പറ്റും റിക്വസ്റ്റ് മെത്തേഡ് ഗെറ്റ് റിക്വസ്റ്റഡ് യു ആറിൽ കാണാൻ പറ്റും സ്റ്റാറ്റസ് കോഡ് കാണാൻ പറ്റും ഹെഡേഴ്സിനുള്ളിൽ കണ്ടന്റ് ടൈപ്പും കാണാൻ പറ്റും അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയൊരു ഫയൽ സെൻഡ് ചെയ്യാൻ നോക്കാം അപ്പൊ അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ഫോൾട്ട് ക്രിയേറ്റ് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഇൻഡെക്സ് ഡോട്ട് എസ് ടി എം എൽ നന്നായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് കോൺടാക്ട് ഡോട്ട് എസ് ടി എം എൽ 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 എന്ന് പറഞ്ഞിട്ട് വേറെ ഫയലും ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ഇൻഡെക്സ് ഡോ എസ് എം 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 എൽ ശേഷം ഇവിടെ നമുക്ക് എച്ച് വൺ ഇടാം ഹോം എന്ന് കൊടുക്കാം അതേപോലെ നമുക്കിത് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് കോൺടാക്ട്ന്ന് കൊടുക്കാം ഇനിയിപ്പം ഇത് നമുക്ക് ഈ പാർട്ടിക്ക് പോകുമ്പോൾ ഈ ഫയൽ കാണിക്കണം ഈ ടെക്സ്റ്റിൻ്റെ പകരം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം സെൻഡ് ഫൈൽ കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ കണ്ടന്റ് പാരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ റീഡ് ഫയൽ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ പാത്ത് ഇമ്പോർട്ടൻ ചെയ്യണം കാരണം എന്നാലാണ് നമുക്ക് കറൻറ്റ് ഡയറക്ടറൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ കോൺസ്റ്റ് പാത്ത് ഇസ് ഈക്വൽ ടു റിക്വയർഡ് ഉള്ളിൽ പാത്ത് കൊടുക്കും അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സെൻറ്റ് ഫയലിനുള്ളിൽ വന്നിട്ട് പാത്ത് ഡോട്ട് ജോയിൻ കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ അണ്ടർസ്കോർ അണ്ടർസ്കോർ അണ്ടർ സ്കോർ കറൻറ്റ് ഡയറക്റ്റ് കിട്ടാൻ വേണ്ടി അൻർസ്കോർ അണ്ടർ സ്കോർ ഡയറക്റ്റ് നെയിം കൊടുക്കും കോമേഡും ആ ഫോൾഡറിന്റെ നെയിം കൊടുക്കും അതായത് നമ്മുടെ കേസിൽ വ്യൂസാണ് പിന്നെ നമ്മൾ കോമേഡും ആ ഫൈലിൻ്റെ നെയിം കൊടുക്കും നമ്മളിവിടെ ഇൻഡെക്സ് റോഡ് എച്ച് ടി എം എൽ എത്ര മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പോയതിനേഷം ഇവിടെ നമ്മൾ സ്ലാഷ് പോയിന് നിങ്ങൾക്ക് ഇപ്പോൾ ഹോം കാണാൻ പറ്റും ഇപ്പം ഇതിൽ കോവിഡ് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഉണ്ടാവും എത്ര പവർഫുൾ ആണ് എക്സ്പ്രസ് ചെയ്ത് എത്രത്തോളം സിംപിൾ ആയിട്ടാണ് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റണത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് കോൺടാക്ട് ഡോട്ട് ചെയ്സ് ഉണ്ട് അപ്പോൾ അതും ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണോ അടിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണോ അപ്പോൾ അങ്ങനെ എനിക്കൊരു പത്ത് ഫയലിന് ഞാൻ പത്ത് പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആക്ച്വലി എക്സ്പ്രസ് ചെയ്ത് അത് നമുക്ക് സോൾവ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആൻസർ അപ്പം അതിനുവേണ്ടി ഞാൻ ഇതാ ഈ ഫയലിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഞാനത് ഈ കോൺടാക്റ്റും റിമൂവ് ചെയ്ത് ഈ പാത്തും റിമൂവ് ചെയ്ത് നമുക്ക് ഈ മോഡ്യൂൾ റിമൂവ് ചെയ്യാം അങ്ങനെ ഇതിന്റെ ആവശ്യമില്ല അപ്പോൾ ഇതിനുള്ളിൽ ആദ്യം നമ്മൾ ആപ്പ് ഡോട്ട് യൂസ് എന്ന് എഴുതും അപ്പോൾ ഇത് ആക്ച്വലി ഒരു മിഡിൽ വെയർ ആണ് പക്ഷേ ഇത് ആപ്ലിക്കേഷൻ ലെവൽ മിഡിൽ വെയർ ആണ് അപ്പൊ ഇതിപ്പോ നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട മിഡിൽ വെയർ എന്താണെന്നൊക്കെ ഞാൻ ഡീപ്പ് ആയിട്ട് അടുത്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ മിഡിൽ വെയർ ഒരു മെത്തേഡാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബ്രാക്കറ്റ് ഇടും ഇതിനുള്ളിൽ നമ്മൾ എക്സ്പ്രസ് നേതും അതായത് നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത എക്സ്പ്രസ് അപ്പൊ നമ്മൾ നേരത്തെ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ റൗട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഹാർഡ് കോഡ് ചെയ്യണം ചെയ്തത് ആ സ്റ്റാറ്റിക് ഫയൽസ് പക്ഷെ ആ സ്റ്റാറ്റിക് ഫയൽസ് നമുക്ക് ഗ്ലോബലായിട്ട് വിളിക്കണം അതായത് ഹാർഡ് കോഡ് ചെയ്യാണ്ട് അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ എക്സ്പ്രസ് ഡോട്ട് സ്റ്റാറ്റിക് എന്ന് എഴുതും ഇതിന്റെ ഇതിനുള്ളിൽ നമ്മുടെ ഫോൾഡറിന്റെ പേരാണോ അത് നമ്മൾ ഇവിടെ എഴുതും അപ്പം നമുക്ക് വേണമെങ്കിൽ പാത്തുപയോഗിച്ചിട്ട് ഡയറക്ട് നെയിം ഒക്കെ ആക്സസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം പക്ഷെ കേസിൽ ആ സെയിം ഡയറക്ടറിലാണ് അപ്പം നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ഇവിടെ വ്യൂസ് എന്ന് കൊടുത്താൽ മതി അപ്പം ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്തിന് ശേഷം ബാക്കി പോയിട്ട് ഇപ്പൊ പ്രൊഫൈൽ നല്ല സെറ്റാണ് കാരണം അത് ഫോർ സീറോ ഫോർ ആണ് വരാം ഇവിടെ നമ്മൾ വേറെ എന്ത് പേര് എടുത്തിട്ട് എൻ്റർ അടിച്ചാലും ഫോർ സീറോ ഫോർ വരും അപ്പോൾ ഇതോ ക്യാഷിൽ നമ്മൾ റൗട്ടാണ് പക്ഷെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ഫയലാണ് കാരണം നമ്മൾ സ്റ്റാറ്റിക് ഫയൽസ് ആണല്ലോ അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് എം എൽ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എസ്റ്റം എൽ ഫയലോട് കാണാൻ പറ്റും അപ്പൊ അതേപോലെ കോണ്ടാക്ട് ഡോട്ട് എക്സ്റ്റെ കൊടുത്തുകഴിഞ്ഞാൽ കോണ്ടാക്ട് ഡോട്ട് എസ്റ്റെമിലിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടാണ് സർവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു റൗട്ടിൻ്റെ ഉള്ളിലല്ല അപ്പോൾ റൗട്ട് വഴി നമ്മളിപ്പോൾ എ പി ഐ പാസ് ചെയ്യണ പോലെ നമുക്ക് ഇത് പാസ് ചെയ്യാൻ പറ്റില്ല ഇത് സ്റ്റാറ്റിക് ആയിരിക്കും ഈ ഒരു ഈ നോട്ട് ജേസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റാറ്റിക് ഫോൾഡർ ആയിരിക്കും ഈ വ്യൂസ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഒരു റൗട്ടിൻ്റെ ഉള്ളിലാണ് കൊടുത്തത് അപ്പോൾ അത് എ പി ഐ പോലെയാണ് അപ്പോൾ ആർക്കും വേണമെങ്കിലും അത് ആക്സസ് ചെയ്യുക പക്ഷേ ഈ കേസിൽ നമ്മൾ സ്റ്റാറ്റിക് ആണ് അതായത് നമ്മൾ ഈ നോട്ട് ജേസ്സിന് മാത്രമുള്ളതാണ് ഈ ഫോൾഡർ അപ്പം ഇനി എത്ര ഫയൽസും സ്റ്റൈൽ ഷീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അത് ജസ്റ്റ് ഇതിനുള്ളിൽ കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യസിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ അടുത്ത ട്വേലിൽ ഇതിന്റെ കുറെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യും എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ കണ്ടിട്ടായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ യു ആറിൽ കാണാൻ പറ്റും അപ്പം ഇനി നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്